ആദ്യം ബ്ലഡ് വന്നു മാഡം ബ്ലഡ് വന്നതും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി നോക്കി സർജറി ചെയ്തതിന് ശേഷമാണ് ഇത് ആണെന്ന് പറഞ്ഞത് ആദ്യം ക്യാൻസർ ആണെന്നൊന്നും പറഞ്ഞില്ല ആദ്യം സെക്കൻഡ് സ്റ്റേജിൽ ഉള്ളതെന്നാണ് പറഞ്ഞത് മാഡം പിന്നെ കീമോതെറാപ്പി ചെയ്തതിനു ശേഷം ഫോർത്ത് സ്റ്റേജിലാണെന്ന് പറഞ്ഞു വെൽക്കം ടു നേച്ചർ ക്യൂർ നമ്മളോടൊപ്പം പേഷ്യന്റ് ബന്ധമുണ്ട് നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാം സർ നമസ്കാരം സാറിന്റെ പേര് പേര് രാമൂന്ന പേഷ്യന്റ് അച്ഛനാണ് അദ്ദേഹത്തിന്റെ പേര് നരസിംഹ ഗുളു എന്നാണ് എന്താന്ന് വെച്ചാ അദ്ദേഹത്തിന് ക്യാൻസർ ആണിപ്പോ എങ്ങനെ ഇത് വന്നത് എങ്ങനെ മനസ്സിലാക്കി ആദ്യം ബ്ലഡ് വന്നു ബ്ലഡ് വന്നതും ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോയി നോക്കി എല്ലാ ടെസ്റ്റും ചെയ്ത് നോക്കിയായിരുന്നു ഒരു തവണ ഇവിടെ ഹൈദരാബാദിൽ വന്ന് ടെസ്റ്റ് ചെയ്തിരുന്നു അപ്പോഴാണ് ചെറിയൊരു മുഴ പോലെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അച്ഛന് വീണ്ടും ബ്ലഡ് വരുന്നൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് വീണ്ടും സർജറി വേണമെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ സർജറി ചെയ്തു സർജറി ചെയ്തതിന് ശേഷമാണ് ആണെന്ന് മനസ്സിലായത് ആദ്യം ഞങ്ങളോട് ആണെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു സർജറി ചെയ്തിട്ട് ഒരു ചെറിയ മുഴ പോലെ എന്തോ റിമൂവ് ചെയ്ത് നീക്കിയായിരുന്നു അതിന് ശേഷമാണത് ക്യാൻസറാണെന്ന് പറഞ്ഞത് ഒരു ഇരുപത് ദിവസമായിട്ടുണ്ടാവും മാഡം അതിനുശേഷം ഇവിടെ യൂട്യൂബിൽ ഇതുപോലൊരു വീഡിയോ കണ്ടപ്പോൾ

ഓക്കെ അദ്ദേഹം നല്ല ഹാപ്പിയാണ് ഓക്കെ സർ നിങ്ങൾ ഇവിടെ വരുന്നവരോട് എന്തെങ്കിലും എൻക്വയറി ചെയ്തിരോ എന്തൊക്കെയാണെന്ന് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല മാഡം ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു